ഹലോ, ഹായ്, ഞാൻ മുംത സലീം. ഇന്ന് ഞാനൊരു യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അതിനു മുൻപ് മുംതാസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷമുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത ടിപ്പിൽ മീൻ കറി വെക്കുമ്പോഴുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചട്ടിയിൽ ഒരുപക്ഷെ ഇങ്ങനെ കറി നിറയെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ചട്ടി നിറയെ കറി ഉണ്ടെങ്കിൽ ഉള്ള ടിപ്പാണ് ഞാൻ പറയുന്നത്. ഇത് തിളയ്ക്കുമ്പോൾ ഓവർഫ്ലോ ചെയ്യും. എന്തായാലും ഇതിങ്ങനെ ഓവർഫ്ലോ ചെയ്തു പോകും തിളച്ചു വരുമ്പോൾ. അത് ഓവർഫ്ലോ ചെയ്യാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പോലും കറി ഓവർഫ്ലോ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട് ഇതില്. അപ്പോൾ നമ്മൾ ഇത് എന്തോ ചെയ്യണം, ഓവർഫ്ലോ ചെയ്യാതിരിക്കാനായിട്ടുള്ള ടിപ്പാണ്. കുറച്ച് ഉപ്പിന്റെ വെള്ളം, പുകയടിച്ചത് കാണാൻ പറ്റുന്നില്ല, ഉപ്പാണ്, ഉപ്പൊരു ലേശം ഉപ്പ്. നമ്മൾ ഉപ്പൊക്കെ ഒഴിച്ച് തന്നെയാണ് ഈ കറി വെക്കുന്നത്. എന്നാലും ഇതിൽ കുറച്ച് ഉപ്പിന്റെ വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ പതയെല്ലാം ഒന്ന് അടങ്ങി പിന്നെ അത് ഓവർഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങ് മാറും. കണ്ടോ, ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓവർഫ്ലോ ചെയ്യത്തേയില്ല. ഇത് ഓവർഫ്ലോ ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഉപ്പുവെള്ളം ഒഴിച്ചത്. ഇനി ഇത് ഓവർഫ്ലോ ചെയ്യത്തില്ല. ഇതൊരു നല്ല ടിപ്പാണ്. കറി തിളച്ചത് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ പോലും ഓവർഫ്ലോ ചെയ്യും. കണ്ട്, ഓവർഫ്ലോ ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഉപ്പുവെള്ളം ഒഴിച്ചപ്പോൾ പിന്നെ അത് ഓവർഫ്ലോ ചെയ്യത്തില്ല. ഉപ്പിന്റെ വെള്ളം ഇച്ചിരി എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ഒഴിച്ചാൽ മതിയാവും. ഉപ്പൊക്കെ ഇട്ട് തന്നെയാണ് നമ്മൾ കറി അടുപ്പിൽ വെക്കുന്നത്. എന്നാലും കുറച്ച് ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓവർഫ്ലോ ചെയ്യത്തേയില്ല. കണ്ടോ, അത് പിന്നെ ഓവർഫ്ലോ ചെയ്തിട്ടില്ല. ആ ഓവർഫ്ലോ ചെയ്യാനായിട്ട് വന്നതിന് ശേഷം, ഉപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഓവർഫ്ലോ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ഈ ടിപ്സിന്റെ വീഡിയോ ഇഷ്ടമായ മുംതാസ് കിച്ചൺ എന്നെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷമുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.